കഴിച്ചിട്ടില്ല അപ്പ എന്തു ചെയ്യും എനിക്ക് വേറെ എന്തൊക്കെയാ തോന്നുന്നത് 30 seconds. Your time starts. 30 seconds. That's why I can't do it. Sure. I'm doing this somewhere. Big room. Come on, slay. Yeah, I'm better. ED effect. I'm going to go on that. ED effect. Bore. I'm going to go. Hey guys. Hello. Welcome to and the vlog of Krish and Shru. Appo ee chart paper ake kandallo. So what do you think? Innu engal endha cheyan povunne? Endha? Oru challenge aanu. Yes, tang tang. Drawing challenge. Yes, blindfolded aayittu. Blindfolded mathramalla, rendu round undu. Njangal ee school kindergarten time lokke full time varayalum adakke aayirunnille. പിന്നെയൊക്കെ വലുതായപ്പോഴത്തേക്ക് അതിന്റെ ടച്ച് ഒക്കെ പോയി. ഇപ്പൊ രണ്ടുപേരും അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. നമുക്ക് ഇന്ന് രണ്ടുപേരും ഓരോരോ ഒബ്ജക്ട്സ് ഇങ്ങനെ പറയും. അത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടാണ് ഫസ്റ്റ് റൗണ്ട് വരയ്ക്കേണ്ടത്. സെക്കൻഡ് റൗണ്ട് ഉണ്ടാകുന്ന അപ്പൊ പിന്നെ കാണാം. ഫസ്റ്റ് ഞാൻ നിനക്ക് ഒബ്ജക്ട് പറഞ്ഞുതരും. യു ഹാവ് ടു ഡ്രോ ബ്ലൈൻഡ് ഫോൾഡ്. അപ്പൊ ഏത് കളറാണ് ചൂസ് ചെയ്യണത് എപ്പോഴും ചൂസ് ചെയ്ത് വെച്ചോ. പിന്നെ കളർ ഒന്നും കാണാൻ പറ്റില്ല. റെഡ് എന്റെ ലക്കി കളർ റെഡാ. ഇത് റെഡ് അല്ലേ? ഇത് റെഡ് അല്ലല്ലോ, ഇത് മെറൂൺ ആണ്. അപ്പൊ റെഡ് ഇവിടെ, ഇത് ഓറഞ്ച് അല്ലേ? റെഡ് ഇല്ലേ? റെഡ് ഇല്ല, അപ്പൊ മെറൂൺ തന്നെ എടുത്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കിട്ടിക്കോ. ഇങ്ങനെ കിട്ടിക്കോ. അയ്യോ കിട്ടിട്ട. ഓക്കെ കുത്തട. എന്തു കുത്ത? ഓക്കെ കാണുന്നില്ല, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താ ട്ടോ. നിന്റെ കൈ ആകെ ചാർട്ട് പേപ്പർ തന്നെയിരിക്കണം. ഇതാണ് ചാർട്ട് പേപ്പർ. ഇവിടെയാണ് സ്റ്റാർട്ടിങ്, ഇവിടെയാണ് എൻഡിങ്. ഇത് നടക്കാണ് ഈ സൈഡില് വരച്ചോ. കൂടുതൽ ചാർട്ട് പേപ്പർ വേസ്റ്റ് ചെയ്യില്ല, രണ്ടു മൂന്ന് റൗണ്ട് വരയ്ക്കാനുള്ള. ഓക്കെ, നിന്റെ ഫസ്റ്റ് ഒബ്ജക്ട് ഒരു ക്ലോക്ക് ആണ്. ക്ലോക്ക് സിമ്പിൾ അല്ലേ? ക്ലോക്ക് വാങ്ങി സിമ്പിൾ. വേറെ ഒരു സർക്കിള് രണ്ടിനീടലും പിന്നെ കുറച്ച് നമ്പേഴ്സ് അങ്ങനെ ഒരു മണിക്കൂർ എടുത്തിട്ട് ഒരു ക്ലോക്ക് വരയ്ക്കാൻ പറ്റില്ല. പെട്ടെന്ന് വരച്ചോ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ശരിക്കാണ്, ഇവിടെ ഒരു വൺ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടു. നീഡിൽ വേണം. പിന്നെ നീഡിലല്ലാത്ത ക്ലോക്ക്, ഇത് ഡിജിറ്റലിൽ വരുമല്ലേ. അപ്പൊ അവേഴ്സ് മിനിറ്റ്സും വേണം അല്ലേ? സെക്കൻഡ്സ് വേണ്ടല്ലോ. സെക്കൻഡ്സ് ഒന്നും വേണ്ട, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. 12 മണിക്ക്. ഇതൊരു സാധനം ഉണ്ടാവില്ലേ ക്ലോക്കിന്റെ മുകളില്? ഒരു ഇങ്ങനെ എന്ത്? ഒരു സാധനം അത്രേ ഉള്ളൂ, ഒരു സാധനം. ഇനി ഇനി എന്തെങ്കിലും വരയ്ക്കണ്ടോ ക്ലോക്കിന്? വേണമെങ്കിൽ ഒരു സെക്കൻഡ് സ്വിച്ചും കൂടി വരച്ചേക്കോ. തുറക്കട്ടെ. അടിപൊളി അടിപൊളി ആർട്ടായിരുന്നു ഈ ക്ലോക്ക്. ഒരേപോലെയല്ലേ? ഒരേപോലെ ഉണ്ട്. പുറത്ത് ചാടി ഇങ്ങനെ കവിഞ്ഞു. 12 മണിയൊക്കെ പുറത്ത് പോയി, 7-8 അങ്ങോട്ട് പോയി. എന്നാലും കൊള്ളാട്ടോ, നല്ല ട്രൈ ആയിരുന്നു. 8 മണി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ് അവർ ഏതാണ് സെക്കൻഡിന്റെ സൂചി? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി. എന്റെ ക്ലോക്ക് ഇങ്ങനെയാ? ആ, നിന്റെ ക്ലോക്ക് അങ്ങനെയാ. അല്ലെങ്കിലും നിന്റെ സമയം ശരിയല്ല. ആക്ച്വലി നിന്റെ സമയമല്ല, നീ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് എന്റെ സമയമാണ് തെറ്റിപ്പോകുന്നത്. അനുഭവിക്കാണ്ട് വഴിയില്ല. ഓക്കെ, അപ്പൊ ശ്രുതിയുടെ റൗണ്ട് കഴിഞ്ഞു, ഇനി എന്റെ ചാൻസ് ആണ്. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്ന കളർ
ബ്ലൂ ഫേവറേറ്റ് കളർ ഇത് കാണുന്നുണ്ടല്ലോ ഇപ്പൊ കാണുന്നില്ല അപ്പൊ ഞാൻ എന്താ കൊടുക്കണ്ടേ ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പൊ എന്ത് ചെയ്യും മത്തങ്ങയല്ല വരയ്ക്കാൻ പറഞ്ഞേ Nothing ಇಲ್ಲ ಅಯ್ಯೋ ಇದಾನ ಪೂಚೆರ ಬಿಸ್ಕಸ್ ಇದು ಪೂಚೆರ ಕಣ್ಣ ಇದಾನ ಪೂಚೆರ ಚೆಲ್ಲಿ ಆ ಇನಿ ಪೂಚೆರ ಆಯ വെച്ചു ಕಾಣ വെച്ചു ಆ ವಾಣಿ ಇವಡೆ വെച്ചನ ಆ ಅದೆ ಇವಡೆ വെച്ചನ ಅಲ್ಲ ಇಲ್ಲ ಈ ಪೂಚೆ ಡಿಫರೆಂಟ್ ಪೂಚೆ ಓಕೆ ಪೂಚೆರ ಪೇರು ಮುಂದೆ ಬರ್ನೋ ನೀ ಮೋತಿ ಮೋತಿಯೋ ಮೋತಿ ಪೂಚ ಓಕೆ ಅದು ನನ್ನಾಯಿತು ಇದಿಲ್ಲ ಮೋತಿ ಪೂಚ ಓಕೆ നെക്സ്റ്റ് അത്രല്ലേ ഉള്ളൂ വായ വായ വരച്ചിട്ടില്ല ആ വായ മൂത്തി പൂച്ചയുടെ മൗത്ത് വരക്കേ അത് തന്നെ കറക്റ്റ് വാവ് സൂപ്പർ കഞ്ഞു ഇത് എന്ത് കളറാ പൂച്ച എന്ന് കളറും കൂടി ചെയ്തു വേണമെങ്കിൽ കളർ കളർ ബ്ലൂ പൂച്ച ബ്ലൂ വേണ്ട അത് ഗ്രേ എടുക്ക് ദാ ദാ ഗ്രേ ഗ്രേ കളർ പൂച്ച ഗ്രേ കളർ പൂച്ച യൂഷ്വലി ഗ്രേ വൈറ്റ് ബ്ലാക്ക് ഒക്കെ അല്ലേ നമുക്ക് ഗ്രേ കളർ പൂച്ച മതി എന്തിനു രസാ ഷെയറിങ് ഷെയറിങ് കഞ്ഞു ഇത് കഞ്ഞു എനിക്ക് വേറെ എന്തൊക്കെയാ തോന്നുന്നേ എന്ത് കഞ്ഞു കഞ്ഞു വെരി ഗുഡ് വെൽ ഡൺ ഇതെന്ത് ഈ വരച്ചേക്കണേ ഗ്രേ ഇത് ഗ്രേ ആണോ കളർ എനിക്ക് തന്ന കളറ് കളർ ഏതാന്ന് പോലും അറിയില്ല ഇത് നല്ല ഗ്രേ അതാണ് എന്റെ തെറ്റ് കളർ മഴയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പൂച്ച ഭയങ്കര ഭംഗിയല്ലേ അവരെ കാണിച്ചു മൂത്തി പൂച്ച ഭയങ്കര തടിയുള്ള പൂച്ചയാണ് ഭയങ്കര തീറ്റയാണ് ഞങ്ങളെ പോലെ തന്നെ ഭയങ്കര തീറ്റയാണ് ഓറഞ്ച് കളർ കാണിച്ചേ ഓറഞ്ച് കളർ നീയല്ലേ എനിക്ക് തന്നെ പെർഫെക്റ്റ് ആണ് മൂത്തി പൂച്ച കണ്ടോ കറക്റ്റ് ആയിട്ട് പേര് പെങ്കുവിനെ പോലെ നീ കാണാത്ത പൂച്ച ഇത് മാർസിലെ പൂച്ച ചെവി കണ്ടോ ചെവിക്ക് പുറത്തായിരിക്കും ഈ റൗണ്ട് ഞാൻ ജയിച്ചു ഇല്ല ഇല്ല ഞാനാ ക്ലോക്ക് ആണ് ഇതിലും ബെറ്റർ നിങ്ങള് കമന്റ് ഏതാ ബെറ്റർ ക്ലോക്ക് ആണോ മോത്തി പൂച്ച ജയ് മാർസിലെ ഈ മോത്തി പൂച്ച മോത്തി പൂച്ചയാണ് ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് റൗണ്ട് ഇനി നെക്സ്റ്റ് എന്റെ ചാൻസ് ആണ് ഞാൻ ഏത് കളർ ചൂസ് ചെയ്യും നോക്കട്ടെ പർപ്പിൾ എടുക്കാം എനിക്ക് പർപ്പിൾ ഭയങ്കര ഇഷ്ടം ഇത് ക്വിക്ക് ഫയർ റൗണ്ട് ആണ് അങ്ങനെ 30 സെക്കൻഡ്സിൽ വരിക്കണം ആ 30 സെക്കൻഡ്സ് ഒക്കെ ധാരാളം മതി 30 സെക്കൻഡ്സ് ഓക്കേ 30 സെക്കൻഡ്സിൽ വരണം മരിക്കോ അത് മൂന്നെണ്ണം മരിക്കോ എത്രണ്ണം 10 എണ്ണം മരിക്കോ എന്നാ ഞാൻ നിനക്ക് ഒരു ഓപ്പൺ തീം തരാം ഡൈനിങ് ടേബിളിലും പിന്നെ അതിലുള്ള സാധനങ്ങളും ജനറലി വെക്കുന്ന സാധനങ്ങൾ 30 സെക്കൻഡ്സ് യുവർ ടൈം സ്റ്റാർട്ട് 30 സെക്കൻഡ്സ് അത്ര വലിയ പറ്റില്ല ആ അതല്ലേ ഞാൻ ചോദിച്ചേ അത്ര വേണ്ട എന്നാ നിനക്ക് ഞാൻ വെറുതെ ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണ് ഫ്ലവർ വേസ് സ്റ്റാർട്ട് ഫ്ലവർ വേസ് എങ്ങനെ വരയ്ക്കണേ ഫോർ ത്രീ ടു വൺ സീറോ കഴിഞ്ഞു കൊള്ളാട്ടോ ചാക്കപ്പേപ്പറിന് ദേശിയാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ മടിക്ക് മടിക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ചാക്കപ്പേപ്പർ വേറെ ഉണ്ടോ കേട്ടോ എന്നാലും വെറുതെ വെച്ചിട്ടില്ല കളർ എടുത്തോ പർപ്പിൾ വേണ്ട ഞാൻ എന്താ പച്ച അങ്ങനെയെങ്കിലും പച്ച പിടിക്കട്ടെ ഈ കുഴിഞ്ഞ കണ്ണായത് കാരണം എനിക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ എന്റെ കണ്ണ് കാണുമ്പോ എല്ലാരും പറയാറുണ്ട് തുറന്നാണോ ഇരിക്കുന്നത് പൂട്ടിയാണോ ഇരിക്കുന്നത്
ചുമ്മാ പറഞ്ഞതാ കണ്ട കണ്ണ കിട്ടിയാല് മാസ്ക് അല്ല ചോദിച്ച ഓ കാണുന്നുണ്ടോ ഇല്ല ഇത് എത്രയാ മൂന്ന് ഇത് രണ്ട് രണ്ട് സെറ്റ് അപ്പൊ ഇനി ഞാൻ എന്താ കൊടുക്കോ ഫ്ലവർ വേസ് അല്ല ഇനി വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് വിളക്ക് കൊടുത്താലോ വിളക്ക് ആ പരിച്ചോ വിളക്ക് നിലവിളക്ക് ഈ വീടിന്റെ നിലവിളക്ക് ഞാനാ പൂച്ചയുടെ ചെയ്യും ഇപ്പഴാ കറക്റ്റ് ആയ കൊറോണ വൈറസ് ഇതുപോലെ കൊറോണ വൈറസ് കണ്ടിട്ടുണ്ടോ തീ ഇങ്ങനെ ഇങ്ങനെ കത്തി ഇങ്ങനെ പടരുന്നതാണ് പുറത്തോട്ട് ഇത് 3D എഫക്ട് ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ റൗണ്ടിൽ എങ്ങനെയാന്ന് വെച്ചാ ഞാൻ ഈ ഷേപ്സ് ഒക്കെ പറഞ്ഞുതരും ആ ഷേപ്പ് ഒക്കെ ഫൈനലി വരുമ്പോഴത്തേക്കും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും പക്ഷെ എനിക്ക് ഒബ്ജക്റ്റ് എന്താന്ന് പറയാൻ പറ്റില്ല ആ ഒബ്ജക്ട് ഞാൻ ജോമെട്രിക്കൽ ഷേപ്സ് ആയിട്ടായിരിക്കും പറയുന്നത് ഈ ട്രയാംഗിൾ സ്ക്വയർ ലൈന് ഡോട്ട് സർക്കിൾ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് നല്ല ഷേപ്പ് പറയണം ആ നന്നായി ഞാൻ ഷേപ്പ് ഒക്കെ പറയാം അത് വെച്ചിട്ട് നീ വരയ്ക്കണം അവർക്ക് ഞാൻ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ഒബ്ജക്ട് എന്താണ് എന്നിട്ട് നീ അത് വരയ്ക്കണം സോ യുവർ ടൈം സ്റ്റാർട്ട്സ് അത് രണ്ടു മിനിറ്റ് ഇതാണ് നിങ്ങൾക്ക് മാത്രം കാണിക്കുന്നുള്ളൂ ഇതാണ് ഒബ്ജക്ട് ഓക്കെ അപ്പൊ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം റെക്ടാംഗിൾ റെക്ടാംഗിൾ വലിയ റെക്ടാംഗിൾ വലുതോ ആ എന്നിട്ട് ആ റെക്ടാംഗിളിലെ സ്റ്റാർട്ടിംഗ് ഏകദേശം ഒരു 1 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക ആ ലൈൻ താഴത്തെ ലൈൻ കട്ടായിട്ട് താഴത്തെ ലൈൻ കട്ടായ രീതിയിൽ ഫ്രം സ്റ്റാർട്ടിങ് ഒരു 1 സെന്റിമീറ്റർ മാറ്റി ഒരു സർക്കിൾ വരയ്ക്കണം ആ സർക്കിളിന്റെ ഡയമീറ്റർ റെക്ടാംഗിളിന് ടച്ചിങ് ആയിരിക്കണം അല്ലേ കറക്റ്റ് അല്ലേ കണ്ടെയ്നർ ആണോ അല്ല എന്നിട്ട് ഇതേപോലെ മറ്റേറ്റ് ഇതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ ഇതാണ് സാധനം ഇതെന്താ സാധനം എന്ന് പറഞ്ഞു ജീപ്പോ ജീപ്പ് പിക്കപ്പ് ട്രക്ക് ഇതാണ് ഇത് ഏകദേശം കറക്റ്റ് ആയിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ 1 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കണം അത് കറക്റ്റ് ആയിരുന്നു ഇതൊന്നും എനിക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല ഇത് നിനക്ക് മാത്രമുള്ള റൗണ്ടാ എനിക്ക് ഈ റൗണ്ടിൽ നിനക്ക് ഷേപ്സ് അറിയില്ല എന്നല്ല പറഞ്ഞു അതുകൊണ്ട് ഇത് ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു